റിസർവ് ബാങ്ക് മുൻ ഗവർണറും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന എസ് വെങ്കിട്ടരമണൻ അന്തരിച്ചു തൊണ്ണൂറ്റി വയസ്സായിരുന്നു ചെന്നൈയിലെ വസതിയിൽ ശനിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം സംസ്കാരം പിന്നീട് നടക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഹർഷന്ത് മേത്ത ഉൾപ്പെട്ട ഓഹരി കടപത്ര കുംഭകോണം പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്ന ജാനകി രാമൻ കമ്മറ്റിയെ നിയോഗിച്ചതും വെങ്കിട്ടരമണനായിരുന്നു ഈ നടപടികൾ അന്നത്തെ ധനമന്ത്രി മൻമോഹൻ സിംഗ് പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു വി പി സിംഗ് ധനമന്ത്രി സ്ഥാനം രാജിവച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ ധൈര്യം നൽകിയതിലും വെങ്കിട്ടരമണിന് സുപ്രധാന പങ്കുണ്ടായിരുന്നു സ്കൂൾ അധ്യാപകനായിരുന്ന ശുചീന്ദ്രം സ്വദേശി ശങ്കരനാരായണ അയ്യരുടെ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി എട്ടിന് അദ്ദേഹം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സിവിൽ സർവീസ് നേടി തമിഴ്നാട്ടിൽ സബ് കളക്ടർ ധനകാര്യ സെക്രട്ടറി മുഖ്യമന്ത്രി കാമരാജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കേന്ദ്രമന്ത്രി സി സുബ്രഹ്മണ്യത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കേന്ദ്ര ധനകാര്യ സെക്രട്ടറി പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവ് കർണാടക സർക്കാരിന്റെ ഉപദേഷ്ടാവ് തുടങ്ങി നിരവധി പദവികൾ വഹിച്ചു ലോകബാങ്കിലും പ്രവർത്തിച്ചു അമേരിക്കയിലെ പിസ്ബർഗ് കർണാക്കി മെല്ലൻ സർവകലാശാലയിൽ നിന്ന് വ്യവസായ മാനേജ്മെന്റിലും ബിരുദാനന്തര ബിരുദം നേടി തൊണ്ണൂറ്റി രണ്ടിൽ വിരമിച്ച ശേഷവും വിവിധ കമ്പനികളുടെയും ബാങ്കുകളുടെയും നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു